ഒന്നര മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ മത്സ്യബന്ധന തുറമുഖങ്ങൾ സജീവമായി. തികച്ചും ഉത്സവ പ്രതീതിയിലായിരുന്നു ഹാർബറുകൾ. ദിവസങ്ങൾക്ക് മുൻപേ ബോട്ടുകളുടെയും ഉപകരണങ്ങളുടെയും അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി. ദീപങ്ങൾ തെളിച്ച് ബോട്ടുകൾ കടലിലേക്ക് പോകുന്നത് കാണാൻ നിരവധി പേരാണ് എത്തിയത്. ബോട്ടുകളിൽ ഡീസലും ഐസും നിറയ്ക്കാൻ തീരങ്ങളിലും തിരക്ക് അനുഭവപ്പെട്ടു. ഒരാഴ്ചത്തേക്കുള്ള ഡീസലും ഐസ് ബ്ലോക്കുകളുമായാണ് ഇവർ കടലിലേക്ക് തിരിച്ചത്. ഇത്തവണ കാലവർഷം കനിഞ്ഞതിനാൽ ധാരാളം മീൻ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ. ഈ സീസണിൽ ചെമ്മീൻ, കഴന്തൽ, കണവ, കിളിമീൻ തുടങ്ങിയ മത്സ്യങ്ങൾ യഥേഷ്ടം ലഭിക്കുമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ കണക്കുകൂട്ടൽ. നല്ലൊരു ഞാൻ നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല. അന്നൊന്നും കണ്ടാണ് കാലാവസ്ഥ അല്ലേ. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇനി കടലിലോട്ട് ചെന്നിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ചെമ്മീനാണ് കൂടുതലും നമ്മുടെ പ്രതീക്ഷ. ചെമ്മീനിൽ കണവ, പിന്നെ ഈ ചെങ്കലവ എന്ന് പറയുന്നൊരു മീനുണ്ട്. അങ്ങനെയുള്ള മീനുകളൊക്കെ ഈ കാലവർഷത്തെ ഒരു പ്രതീക്ഷ അതൊക്കെയാണ്. കരിക്കാടി, കഴന്ത, അങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷയാണ് നമുക്ക്. നിരോധനം അവസാനിച്ചതോടെ മത്സ്യവിപണി സജീവമാകും. എന്നാൽ കടലിൽ പോയ ബോട്ടുകളിൽ അധികവും ഒരാഴ്ച കഴിഞ്ഞ് തിരികെ എത്തുവെന്നതിനാൽ മത്സ്യവിപണി സജീവമാകാൻ ഇനിയും സമയമെടുക്കും. ക്യാമറമാൻ റിയാദസ് ഖാനൊപ്പം പാർവതി സത്യദേവൻ, കൊല്ലം, ഇന്ത്യ വിഷൻ.